നമ്മളിപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ചിൽഡ്രൻസ് മ്യൂസിയത്തിലെ ഐസ്ക്രീം പാർലറിലാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെയും കളിക്കുന്നതിൻ്റെയും എല്ലാം തിരക്കിലാണ്. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. രണ്ട് പഴം എടുക്കുമ്പം 2 സ്പൂൺ കൊക്കോ പൗഡറും 2 സ്പൂൺ പീനട്ട് ബട്ടറും പിന്നെ 2 സ്പൂൺ പാലും. ഇപ്പോൾ ഒരു പഴമാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ പീനട്ട് ബട്ടറും 1 സ്പൂൺ പാലും. അപ്പോൾ എല്ലാം ഓരോ കണക്കാണ്, ഓരോന്ന് ചെയ്തുള്ള കണക്ക്. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഇതിനെ നമുക്കിതെല്ലാം മിക്സിയിലോ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കും. ഈ പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പീനട്ട് ബട്ടർ ആ കുറച്ചുകൂടി ഒരു ടേസ്റ്റ്. ഇപ്പം നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലോട്ട് ഒരു 2 മണിക്കൂർ വെക്കാൻ പോവാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 മണിക്കൂർ ഈ പഴം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ പിന്നെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അരച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ താഴെയല്ല, ഫ്രീസറിൽ തന്നെ വെക്കണം. ഒത്തിരി കട്ടിയായി പോകരുത്, ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഞാനിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ ഞാൻ കുറച്ച് കാഷ്നട്ട്സും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ആണെങ്കിൽ ഇത് കണ്ടോ കളർ ചെയ്തേക്കുന്നത്, 3 ലെയറായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കേക്കിന് വെച്ചിരുന്ന ഒരു ഐസിങ്ങിൻ്റെ ഒരു ഗ്രീൻ കളറും കൂടെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ, 1 ലെയറ്. പിന്നെ 2-ാമത്തെ ലെയറ് കൊക്കോ പൗഡർ ഇല്ലാതെ ബനാനയും പീനട്ട് ബട്ടറും വെച്ച് മാത്രം ഇതൊരു ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ലെയർ നമ്മളിപ്പോൾ ചെയ്ത പോലെ ചോക്ലേറ്റിൻ്റെ ഒരു ലെയറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഹെൽത്തി അല്ലേ? Ice cream.